കിഴക്കോട്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത് യാത്ര അധികവും രാവിലെയായിരുന്നു ഉച്ചയ്ക്ക് വെയിലിന് ചൂടേറുന്നതോടെ എവിടെയെങ്കിലും താവളമടിക്കും പിന്നെ യാത്ര തുടരുക വൈകുന്നേരമായിട്ടാണ് കൂടെയുള്ള ഇംഗ്ലീഷുകാരനോട് അധികമൊന്നും അവൻ സംസാരിച്ചില്ല അയാളുടെ ശ്രദ്ധ മുഴുവൻ വായിക്കുന്നതിലായിരുന്നു ഒന്നും മിണ്ടാതെ എന്നാൽ എല്ലാം ശ്രദ്ധയോടെ നോക്കി കണ്ടുകൊണ്ട് അവൻ ഒട്ടകപ്പുറത്തിരുന്നു അന്ന് യാത്ര പുറപ്പെട്ട ദിവസം ആകപ്പാടെ ഒരു ബഹളമായിരുന്നു ഒച്ചയും വിളികളും കുട്ടികളുടെ കരച്ചിലും വഴികാട്ടുകളുടെ നിർദ്ദേശങ്ങളും മൃഗങ്ങളുടെ മൂളലുകളും മുരളിച്ചകളും ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു തികഞ്ഞ അച്ചടക്കം ശാന്തത മരുഭൂമിയിലേക്ക് കടന്നതിൽ പിന്നെ നിലയ്ക്കാതെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിട്ട് ചൂളമടി മാത്രം പിന്നെ മൃഗങ്ങളുടെ കുളമ്പടി ഒച്ചയും വഴികാട്ടുകൾക്ക് കൂടി അധികമൊന്നും സംസാരിക്കുന്നില്ല വഴികാട്ടുകൾ കൂടി അധികമൊന്നും സംസാരിക്കുന്നില്ല ഞാൻ ഒരു നൂറ് തവണ ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട് ഒരു രാത്രി ഒരാൾ അവനോട് പറഞ്ഞു അറ്റമില്ലാതെ കിടക്കുന്ന മണലാഴി അകലെ അകലെ എങ്ങോ കാണുന്ന ചക്രവാളങ്ങൾ ഇത് രണ്ടിനുമിടയിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ് അപ്പോൾ പിന്നെ അവൻ്റെ മൗനം സ്വാഭാവികം മാത്രം മരുഭൂമി എന്താണെന്നും എങ്ങനെയാണെന്നും അവന് തികച്ചു മനസ്സിലായി കഴിഞ്ഞിരുന്നില്ല എന്നിട്ടും അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ അവൻ്റെ മനസ്സിൽ തട്ടി അല്ലെങ്കിലും അലയടിച്ചുയരുന്ന ആഴക്കടലും ചൊലിച്ചുയരുന്ന തീനാളങ്ങളും ഇതേ ഭാവം തന്നെയാണ് എപ്പോഴും അവൻ്റെ മനസ്സിൽ ഉണർത്താറുള്ളത് അവയുടെ അനന്തശക്തി എപ്പോഴും അവനെ വിസ്മയാധീനനാക്കാറുണ്ട് ആടുകളിൽ നിന്ന് പല പാഠങ്ങളും താൻ പഠിച്ചു അവൻ ആലോചിക്കുകയായിരുന്നു സ്ഫടിക പാത്രങ്ങളും തന്നെ പലതും പഠിപ്പിച്ചു ഇപ്പോഴുതാ ഈ മരുഭൂമിയും തനിക്ക് എന്തോ പാഠങ്ങൾ ചൊല്ലിത്തരുന്നു കാലപ്പഴക്കം കൊണ്ട് അനുഭവവും ജ്ഞാനവും നേടിയ മരുഭൂമി നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് അന്ന് ടരീഫയിലെ കോട്ടമതിലിരുന്നപ്പോൾ ഇതേ കാറ്റ് തന്നെയല്ലേ തൻ്റെ മുഖത്തെ ക്യാങ്ങടിച്ചത് തൻ്റെ ആടുകളും അവയുടെ കമ്പിളിയും അവൻ ഒരു ക്ഷണം ഓർത്തുപോയി ആൻഡലൂസിയയിലെ മേച്ചിൽപ്പുറങ്ങളിൽ പുല്ലും വെള്ളവും തേടി അവ അലയുന്നുണ്ടാവും എൻ്റെ ആടുകളോ എന്നെ അങ്ങനെ പറയാൻ തനിക്കെന്ത് അവകാശം അവൻ തന്നെത്താൻ പറഞ്ഞു പ്രത്യേകിച്ചൊരു നഷ്ടബോധവും കൂടാതെ അവ എന്നെ എന്നെ കഴിഞ്ഞിരിക്കും പുതിയ പുതിയ ഇടയനുമായി ഇതിനകം അവൻ നല്ലവണ്ണം ഇണങ്ങിക്കഴിഞ്ഞിരിക്കും സ്ഥിരമായൊരു സ്ഥാനമില്ലാതെ നടന്നു നീങ്ങുന്ന ആടുകൾ ഒരു മാറ്റവും അവർക്ക് പുത്തരിയല്ല പിന്നെയാണോ ഇടയൻ മാറിയാൽ ആ പലചരക്കുകടക്കാരൻ്റെ മകളെക്കുറിച്ചും അവൻ ഓർത്തു ഒരുപക്ഷെ ഇതിനകം അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കും ആരെയായിരിക്കും അവൾ ഭർത്താവായി സ്വീകരിച്ചിരിക്കുക ആ ബേക്കറിക്കാരനെ ആയിരിക്കുമോ അതോ തന്നെപ്പോലെ വേറെ ഏതെങ്കിലും ആട്ടിടയനെയോ പുസ്തകങ്ങൾ വായിച്ച് രസകരമായ കഥകൾ പറഞ്ഞു കേൾപ്പിക്കാൻ അറിയുന്ന ഒരിടയനെ ആ വൈദ്യ അറിയുന്ന വേറെയും ഇടയന്മാർ ഉണ്ടാകുമല്ലോ പിന്നെ അവനോർത്തത് ആ ഒട്ടക്കാരൻ്റെ വാക്കുകളായിരുന്നു അനന്തമായ മരുഭൂമിയുടെ മുമ്പിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ് ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത ചലനങ്ങളുണ്ടാക്കി ഒരു താനും ആ സർവ്വലൗകികമായ ഭാഷ മനസ്സിലാക്കി തുടങ്ങുകയാണോ ഓരോ വ്യക്തിയുടെയും ഭൂതവും ഭാവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഷ അവൻ്റെ ഉള്ളിൽ പുതിയൊരു ഉണർവ് അകാരണമായി മനസ്സിൽ തെളിയുന്ന ചില പ്രത്യേകം തോന്നലുകൾ വെളിപാടുകൾ ഉൾവിളികൾ എന്നൊക്കെ തൻ്റെ അമ്മ പറയാറുണ്ടല്ലോ അവനിപ്പോൾ ഒരു ഏകദേശ രൂപം കിട്ടിയതുപോലെ അപൂർവമായ ചില നിമിഷങ്ങളിൽ ഒരു വ്യക്തിയുടെ ആത്മാവ് അവനറിയാതെ കാലത്തിൻ്റെ അനന്തപ്രവാഹത്തിലേക്ക് മുങ്ങാങ്കുഴിയിടുന്നു അവിടെ ആ ഒഴുക്കിൻ്റെ അടുത്തട്ടിൽ നമ്മുടെയൊക്കെ ചരിത്രങ്ങൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രങ്ങൾ കഴിവുണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കാം മഖ്ദൂപ്പ് വിധി ശിരോരേഖ സ്ഫടിക വ്യാപാരിയും ഒരുപക്ഷെ അർത്ഥമാക്കിയത് ഇതായിരിക്കാം മരുഭൂമി നിറയെ മണലാണ് ഇടയിൽ ചില പാറക്കൂട്ടങ്ങളും അങ്ങനെ വരുമ്പോൾ യാത്രക്കാർക്ക് ചുറ്റിപ്പോകേണ്ടി വരും തടസ്സങ്ങളുടെ വലിപ്പം അനുസരിച്ച് വളവുകളുടെ നീളവും കൂടിയും കുറഞ്ഞു വിരിക്കും അതുപോലെ തന്നെ വഴിയിൽ വല്ലാതെ പൊടിമണലാണെങ്കിലും ഓട്ടകങ്ങൾക്ക് നടക്കാൻ വിഷമമാണ് വലിയ തരിമണലുള്ള വഴിയാണ് അവർക്ക് പഥ്യം മറ്റു ചില ഇടങ്ങളിൽ മണലിൽ വല്ലാതെ ഉപ്പ് കലർന്നിട്ടുണ്ടാകും പണ്ടെങ്ങോ വറ്റി വരണ്ടുപോയ ഉപ്പുതടാകങ്ങളുടെ അവശിഷ്ടങ്ങൾ അത്തരം പ്രദേശങ്ങളിലെത്തിയാൽ അടി അടിവെക്കാൻ ഒട്ടകങ്ങൾ കൂട്ടാക്കുകയില്ല അവയെ പ്രീണിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ചുമടൊക്കെ ഇറക്കി അവരവർ തന്നെ ആ ദൂരം അത്രയും ചുമന്നുകൊണ്ട് പോകുക ആ വഴി താണ്ടിക്കഴിഞ്ഞാൽ സാമാനങ്ങൾ പിന്നെയും അവയുടെ പുറത്ത് വെച്ച് കെട്ടും യാത്ര തുടരും ഇടയിൽ വഴികാട്ടികളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയോ രോഗബാധിതനാവുകയോ ചെയ്താൽ ഓട്ടകത്തെ കൊണ്ടു നടക്കുന്നവർ എല്ലാവരും ചേർന്ന് ആ സ്ഥാനത്തേക്ക് പുതിയൊരാളെ നറുക്കിട്ടെടുക്കും ഈ പതിവുകളുടെയൊക്കെ ഉദ്ദേശം ഒന്ന് മാത്രം എന്തൊക്കെ സംഭവിച്ചാലും യാത്ര തുടർന്നു പോകണം വടക്കു നോക്കി നോക്കിയന്ത്രം നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ തടസ്സങ്ങളൊക്കെ തരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിർദ്ദിഷ്ട വഴിയിലൂടെയാകും യാത്ര